in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kandu, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയങ്ങാടി ചൂട്ടാട് തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടത്താൻ എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. മുന്നറിയിപ്പുകൾ ഇല്ലാതെ സർവേ നടത്താൻ എത്തിയ സംഘത്തെ 2ാം തവണയാണ് തടയുന്നത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമയോട് അനാദരവെന്ന പരാതി. ഗാന്ധി പ്രതിമയുടെ കയ്യിൽ സാമൂഹ്യവിരുദ്ധർ വടി തിരുകിക്കയറ്റുകയായിരുന്നു. 2018 പയ്യന്നൂർ നഗരസഭയ്ക്ക് വേണ്ടി ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ കഥാപ്രസംഗവും നാടകവും വഹിച്ച പങ്ക് വിസ്മരിക്കാനാകാത്തതാണെന്ന് എം എ ബേബി. കഥാപ്രസംഗത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമന്വയ പയ്യന്നൂർ ഒരുക്കിയ വൈഖരി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയങ്ങാടിയിൽ ബസ് ഇടിച്ച് കാൽനടയാത്രക്കാരന് പരിക്ക്. KSTP റോഡിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ BA ഉമ്മറിനെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുതിയങ്ങാടി ചൂട്ടാട് തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടത്താൻ എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. മുന്നറിയിപ്പുകൾ ഇല്ലാതെ സർവേ നടത്താൻ എത്തിയ സംഘത്തെ 2ാം തവണയാണ് തടയുന്നത്. നിങ്ങളുടെ സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സേഫായ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ബാക്കിയുള്ള മേലധികാരികളുമായിട്ട് ഇത് ചെയ്യാനാണ് നിർദ്ദേശം. അവരോട് സംസാരിക്കുക, അത് നിങ്ങളുടെ ഡ്യൂട്ടി ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു എല്ലാണ്ട് ഇത് അവർക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടത് മേലധികാരികളായ നിങ്ങളുടെ ഓഫീസർമാരോട്. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയങ്ങാടിയിൽ നടന്ന സർവേയാണ് 2ാം തവണയും നാട്ടുകാർ തടഞ്ഞത്. തീരദേശ മേഖലകളെ ബന്ധിപ്പിച്ച് കേരള സർക്കാർ കിഫ്ബി ഫണ്ട് വഴി നിർമ്മിക്കുന്ന ഹൈവേയുടെ പ്രാരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സർവേ നടത്തുന്നത്. സ്വകാര്യ കമ്പനിയായ സാസ് ആണ് സർവേ നടപടികൾക്കായി എത്തിയത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 1 മാസം മുൻപ് സർവേ നടത്താൻ എത്തിയ സംഘം ആദ്യഘട്ടത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുകയായിരുന്നു. പിന്നീട് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അറിയിപ്പുകൾ ഇല്ലാതെ സർവേക്ക് എത്തിയത്. മെയിൻ റോഡിലൂടെ തീരദേശ റോഡ് കടന്നു പോകുമ്പോൾ 100 കണക്കിന് വീടുകൾ ഉൾപ്പെടെ കുടിയൊഴിപ്പിക്കേണ്ടി വരും. ആ തടഞ്ഞതിനു ശേഷം എം എൽ എ ആയിട്ട് കോൺഫറൻസ് നടന്ന വിളിച്ച് സംസാരിച്ചതിനു ശേഷം എം എൽ എ പറഞ്ഞു ഇനി അങ്ങനെ ഒരു അളവ് വരൂല. നമ്മളായിട്ട് സംസാരിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ ഇനി ഒരു അളവോ കാര്യമോ നടക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞിരിക്കെ ഇപ്പം ഉച്ചക്ക് ഞങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്താണ് പിന്നെ ഇവിടെ ഒരു അളവ് കാണും. ഇന്ന് ഈ ഉച്ച സമയത്താണ് 2ാമതും ഈ കമ്പനി തന്നെ സർവേ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എം എൽ എ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഇതൊരു താൽക്കാലിക സർവേ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ജനങ്ങളിടയിലുള്ള ഈ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി എം എൽ എ വന്നതിന് ശേഷം സർവകക്ഷി യോഗം വിളിച്ചതിന് ശേഷം മാത്രമേ ഇത് തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ജനങ്ങളുടെ നിലപാട്. എന്നാൽ നിലവിലെ ബീച്ച് റോഡ് വഴി തീരദേശ റോഡ് വരികയാണെങ്കിൽ ഇത്തരത്തിൽ വ്യാപക ഒഴിപ്പിക്കൽ വേണ്ടിവരില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമയോട് അനാദരവെന്ന് പരാതി. ഗാന്ധി പ്രതിമയുടെ കയ്യിൽ സാമൂഹ്യവിരുദ്ധർ വടി തിരുകിക്കയറ്റുകയായിരുന്നു. 2018 പയ്യന്നൂർ നഗരസഭയ്ക്ക് വേണ്ടി പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്.
കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയുടെ കയ്യിൽ ഒരു നീളൻ വടി തിരികെ വെച്ചതായി പാർക്കിലെത്തിയവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2018 പയ്യന്നൂർ നഗരസഭയ്ക്ക് വേണ്ടി പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിയാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. 1934 മഹാത്മാഗാന്ധി പയ്യന്നൂരിൽ സന്ദർശനം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ശില്പം രൂപകൽപ്പന ചെയ്തത്. ഗാന്ധിജി പയ്യന്നൂരിൽ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട പത്മശ്രീ വി പി അപ്പുക്കുട്ട പൊതുവാളിനോട് സംസാരിച്ചാണ് ഉണ്ണിക്കാനായി പ്രതിമ രൂപകൽപ്പന ചെയ്തത്. 1934 മഹാത്മാഗാന്ധി പയ്യന്നൂർ സന്ദർശിച്ചപ്പോൾ അന്ന് ഗാന്ധിജി വടി ഉപയോഗിക്കാതെ ആണ് പയ്യന്നൂരിൽ എത്തിയതെന്ന് ആ ഗാന്ധി ശില്പ നിർമ്മാണ വേളയിൽ പയ്യന്നൂരിലെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാൾ എൻ്റെ പണിപ്പുരം സന്ദർശിച്ചപ്പോൾ എനിക്ക് നൽകിയ നിർദ്ദേശമാണ്. അന്ന് ഗാന്ധിജി വടിയില്ലാതെയാണ് പയ്യന്നൂരിൽ എത്തിയതും വൈകുന്നേരം 4 മണിക്കാണ് പയ്യന്നൂരിൽ അദ്ദേഹം സന്ദർശനം നടത്തിയത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വടി നീക്കം ചെയ്തു. സമീപത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ കഥാപ്രസംഗവും നാടകവും വഹിച്ച പങ്ക് വിസ്മരിക്കാനാകാത്തതാണെന്ന് എം എ ബേബി. കഥാപ്രസംഗത്തിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് സമന്വയ പയ്യന്നൂർ ഒരുക്കിയ വൈഖരി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വേണം കഥാപ്രസംഗ കലയെയും കാണാൻ. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ കഥാപ്രസംഗവും നാടകവും വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ്. വിപ്ലവകരമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ആദ്യ കാതികർക്കെല്ലാം സാധിച്ചിട്ടുണ്ടെന്നും എം എ ബേബി പറഞ്ഞു. കഥാപ്രസംഗത്തിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് സമന്വയ പയ്യന്നൂരാണ് വൈഖരി എന്ന പേരിൽ പഠന പരിപാടി സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വച്ച് കലാസാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ ആദരിച്ചു. ആദര സമ്മേളനം ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ നടന്ന പഠന പരിപാടിയിൽ വസന്തകുമാർ സാംബശിവൻ, കണ്ണൂർ രത്നകുമാർ, MR പയ്യട്ടം, ജിനേഷ് കുമാർ എരമം എന്നിവർ ക്ലാസുകളെടുത്തു. കഥാപ്രസംഗത്തിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ട പരിപാടികളാണ് സമന്വയ സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പഴയങ്ങാടിയിൽ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. KSTP റോഡിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ BA ഉമ്മറിനെ പരിയാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അപകടം നടന്നത്. റോഡരികിലൂടെ നടക്കുമ്പോൾ ബസ് ഇടിക്കുകയായിരുന്നു. പഴയങ്ങാടി പുതിയങ്ങാടി തളിപ്പറമ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. പരിക്കേറ്റ പഴയങ്ങാടി ടൌണിൽ കച്ചവടം നടത്തുന്ന BA ഉമ്മറിനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പഴയങ്ങാടി മുതൽ എരിപുരം വരെ റോഡരികിൽ അനധികൃത പാർക്കിങ്ങും കച്ചവടങ്ങളും വർദ്ധിച്ചതോടെ യാത്രക്കാർ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇത് പ്രദേശത്ത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പഴയങ്ങാടി പോലീസ് തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പഴയങ്ങാടി ഏഴോത്ത് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുട്ടുകണ്ടിയിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം ചാക്കിൽ കെട്ടി തള്ളിയത്. പഴയങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഇന്നലെ രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി മാലിന്യം തള്ളിയത്. മുട്ടുകണ്ടി റോഡിൽ 3 ഇടങ്ങളിലും ഏഴോമൂല കുന്നിൻ ചെരുവിലുമായാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ആശുപത്രി മാലിന്യം ഉൾപ്പെടെയുള്ളവ ചാക്കിൽ കെട്ടി തള്ളുകയായിരുന്നു. മുട്ടുകണ്ടി റോഡരികിൽ കണ്ടൽ കാടുകൾക്കിടയിലും മാലിന്യം തള്ളിയിട്ടുണ്ട്. ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. മലിനജലം ഒഴുകിയെത്തി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുവാനും ഇടയുണ്ട്.
രാത്രിയുടെ മറവിൽ പ്രദേശത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോഴേക്ക് ഏഴമൂല പള്ളിന്റെ കബർസ്ഥാനിന്റെ ഒരു ഭാഗമാണ് മൊത്തം വേസ്റ്റ്. വലിയ വണ്ടിയിൽ, ചെറിയ വണ്ടിയൊന്നുമല്ല, നല്ല വലിയ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ ഒക്കെ തള്ളിയിട്ടുണ്ട്. അത് മുട്ടുവണ്ടി റോഡിനും ഉണ്ട്, ഏഴമൂല മുട്ടുവണ്ടി റോഡിനും തള്ളിയിട്ടുണ്ട്. പോരാതെ ഇതായി കാണുന്ന വേസ്റ്റ് ഇതൊക്കെ ഇവിടെയാണ് മേൽഭാഗത്തും തള്ളിയിട്ടുണ്ട്. അത് വണ്ടി വന്ന് കൊണ്ടുവന്ന് തള്ളിയതാണ്, നല്ല സൗകര്യം നോക്കി തള്ളിയതാണ്. ഏഴം ഗ്രാമപഞ്ചായത്ത് അധികാരികൾ സ്ഥലം സന്ദർശിച്ചു. മാലിന്യങ്ങൾ തള്ളിയവരെ ഉടൻ പിടികൂടുവാനുള്ള ശ്രമത്തിലാണ് അധികാരികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തക്കാളി ചെടികളെ ബാധിക്കുന്ന വാട്ടരോഗത്തിന് വഴുതന ചെടികൾ കൊണ്ട് പരിഹാരം കാണുകയാണ് കാങ്കോൽ ആലക്കാട്ടെ ജൈവ കർഷകനായ എം ബി കുഞ്ഞികൃഷ്ണൻ. ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഈ കർഷകന്റെ സാങ്കേതിക വിദ്യ. കൃഷിയിടം കുഞ്ഞികൃഷ്ണന് ഒരു പാഠശാലയാണ്. ദീർഘകാലത്തെ കാർഷിക അനുഭവ സമ്പത്ത് ആ പാഠശാലയെ കൂടുതൽ ക്രിയാത്മകവും സമ്പന്നവുമാക്കുന്നു. തക്കാളി ചെടികൾ പൂവ് വരുന്നതിന് മുൻപ് തന്നെ വാടിപ്പോകുന്ന അസുഖത്തിന് പരിഹാരം തേടിയ കുഞ്ഞികൃഷ്ണൻ ഒരു പരീക്ഷണം നടത്തി. വഴുതന ചെടിയുടെ കടക്കിൽ വെച്ചു തന്നെ വെട്ടിക്കളഞ്ഞ് അതേ വലിപ്പമുള്ള തക്കാളിയുടെ മേൽഭാഗം ഗ്രാഫ്റ്റ് ചെയ്യുക. മണ്ണിൽ നിന്ന് വേരിലൂടെയാണ് വാട്ടരോഗത്തിന്റെ കടന്നുവരവ് എന്ന അറിവാണ് വാട്ടരോഗം ബാധിക്കാത്ത വഴുതനയിലേക്ക് കുഞ്ഞികൃഷ്ണന്റെ ശ്രദ്ധയെത്തിയത്. അത് പ്രായമായി പൂക്കളുടെ സമയമാകുമ്പോൾ അത് വാടിപ്പോകുന്ന ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമുക്കിടയുണ്ട്. അത് പറഞ്ഞാൽ ഒരു വാട്ടരോഗം വന്ന് ഇതിൻ്റെ വേരിനെ ബാധിച്ച് അങ്ങനെയാണ് ഈ ചെടി നശിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ നമ്മൾ വഴുതന വർഗ ചെടികളായിട്ടില്ലേ, വഴുതന, പറങ്കി, തക്കാളി, ഇത് മൂന്നും വഴുതന വർഗ ചെടികളായതുകൊണ്ട് വഴുതനയുടെ തൈ ഉണ്ടാക്കി ആ വഴുതനയുടെ തൈ, വഴുതന തൈക്ക് അതിൻ്റെ തല മുറിച്ചു കളഞ്ഞ് തക്കാളിൻ്റെ തല മുറിച്ചെടുത്ത് വഴുതന തൈക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് സ്ഥിരമായി ഈ വാട്ടരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും. തക്കാളിയും വഴുതനയും ഒരേ കുടുംബത്തിൽപ്പെട്ട ചെടികളായതുകൊണ്ട് ഗ്രാഫ്റ്റിംഗ് സാധ്യവുമായിരുന്നു. ഈ പരീക്ഷണം വിജയിച്ചതോടെ കുഞ്ഞികൃഷ്ണന്റെ തക്കാളി ചെടികൾ വാട്ടരോഗങ്ങളിൽ നിന്നും രക്ഷ നേടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ, കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസും പ്രഥമ മീഡിയ ഹൌസും പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുൻവശത്തെ സഫ മാർവ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസും പ്രഥമ മീഡിയ ഹൌസും സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ്, ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല, നമുക്ക് ചർച്ച തുടങ്ങാം, മറ്റു കാര്യങ്ങളുടെ അവസാന വാക്യങ്ങളൊക്കെ പിന്നീട് പറയാം. അതുകൊണ്ട് അംഗങ്ങളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും എൻജിഒയുടെയും കേന്ദ്രമായി മീഡിയ ഹൌസുകളെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് കെ എം പി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർക്ക് സംഘടന നൽകിയ ജല അപകടങ്ങളെയും പരിഹാരമാർഗങ്ങളും സംബന്ധിച്ച പഠന റിപ്പോർട്ടിന്റെ തുടർ നടപടിയായാണ് കോഴിക്കോട് ആസ്ഥാനമാക്കിയുള്ള സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ പഠനത്തിന് കളമൊരുങ്ങിയതെന്നും സംഘടനയെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന പ്രൊജക്ട് കോർഡിനേറ്റർ ജോയി മാത്യു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഷാഫി ചങ്ങരംകുളം, എം അബൂബക്കർ, മത്തായി കേരളം, വിൽസൺ ചാക്കോ, ജിനോ ഫ്രാൻസിസ്, പീറ്റർ ഏഴിമല, നീതു അശോക് തുടങ്ങിയവർ സംസാരിച്ചു. മാടായി പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ റിഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം നടന്നു. കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചത്. മാടായി ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിനോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർക്കായുള്ള തൊഴിൽ പരിശീലനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ കോമ്പൌണ്ടിൽ റിഹാബിലിറ്റേഷൻ സെന്റർ സജ്ജമാക്കിയത്. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ശീതീകരിച്ച ക്ലാസ് മുറികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടായി. ഇതൊക്കെയാണ് നമ്മുടെ വിജയത്തിന് ആധാരമായിട്ട്. തുടർന്ന് 18 വയസ്സിന് മുകളിലുള്ള ഇത്തരം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ, അവരുടെ പുനരധിവാസം ഇവിടെ സാധ്യമാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ പരിശീലനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജൂനിയർ സൂപ്രണ്ട് വി പി അജിത് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് കെ പി വഹീദ,
എം പി കുഞ്ഞിക്കാതിരി, റഷീദ് ഒടിയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പത്മിനി, വാർഡ് മെമ്പർ കെ രാജൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബിജെപിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് സിപിഐ പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന സമാപനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് സിപിഐ പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയുടെ സമാപനം പയ്യന്നൂരിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം മുഴുവനുമായി തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള ബിജെപിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ ജനങ്ങളിൽ പ്രചരണം നടത്തി രാജ്യത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2024 ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കെ വി ബാലൻ അധ്യക്ഷനായി, കെ പി രാഘവൻ, സിപിഐ മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ, ജാഥ ലീഡർ കെ വി പത്മനാഭൻ, എൻ പി ഭാസ്കരൻ, ശ്രീജിത്ത് കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരാട്ടയിൽ 8th dan കൊബുഡോയിൽ 9th dan നേടിയ ജപ്പാനീസ് ഗ്രാൻഡ് മാസ്റ്റർ മസനബു സാത്തോ പയ്യന്നൂരിൽ കരാട്ടെ പരിശീലനം നടത്തി. അലൻ തിലക് കരാട്ടെ സ്കൂൾ പയ്യന്നൂർ, ശ്രീഗുരു കളരി സംഘം എരമം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കരാത്തേയിൽ 8th dan കൊബുഡോയിൽ 9th dan നേടിയ ജപ്പാനീസ് ഗ്രാൻഡ് മാസ്റ്റർ മസനബു സാത്തോ പയ്യന്നൂർ സിറ്റി സെന്ററിൽ കരാട്ടെ പരിശീലനം നടത്തി. അലൻ തിലക് കരാത്തെ സ്കൂൾ പയ്യന്നൂരിന്റെയും ശ്രീഗുരു കളരി സംഘം എരമം എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. മസനബു സാത്തോ എന്ന ഇദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ഉച്ചിറിയു എന്ന അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കരാട്ടെ ഫോം കേരളത്തിൽ പ്രചരിപ്പിക്കുക, അതുപോലെ നമ്മുടെ തനതായിട്ടുള്ള കളരി പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. 50 കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ജാപ്പാനീസ് പോലീസ് ട്രെയിനർ കൂടിയാണ് കരാട്ടെ മാസ്റ്റർ മസനബു സാത്തോ. അലന്തിലെ കരാട്ടെ സ്കൂൾ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ പയ്യന്നൂർ സിറ്റി സെന്ററിൽ വെച്ചിട്ട് ഈ കരാട്ടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ കരാട്ടെ ക്യാമ്പ് ഇന്ന് ക്യാമ്പ് എടുക്കുന്നത് ജപ്പാനിൽ നിന്നുള്ള കരാട്ടെ മാസ്റ്ററായിട്ടുള്ള മസനബു സാത്തോ സെൻസൈ ആണ്. സെൻസൈ ജാപ്പനീസ് പോലീസ് വിങ്ങിൻ്റെ മാർഷൽ ആർട്സിൻ്റെ ചീഫാണ്. അതുപോലെ തന്നെ കരാട്ടയിൽ 9th dan അതുപോലെ കൊബുഡോ എന്ന് പറയുന്ന വിഭാഗത്തിൽ 8th dan ഉള്ള സെൻസൈ ആണ് ഇന്ന് ഇവിടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡരികിൽ കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. നരീക്കാംവള്ളിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്താണ് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. പിലാത്തറം മാതമംഗലം റോഡിൽ നരീക്കാംവള്ളി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്താണ് കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മരത്തിന് സമീപത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളും ഓട്ടോറിക്ഷ സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നുണ്ട്. ദിനം പ്രതി ബസ് കയറുവാനും മറ്റും കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ വന്നുചേരുന്ന സ്ഥലത്താണ് അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. ഈ മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 മുമ്പേ PWD അതുപോലെ തന്നെ വേണ്ടപ്പെട്ട പഞ്ചായത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അപേക്ഷ നൽകി. പക്ഷേ ഇതുവരെ ഇത് മുറിച്ചു മാറ്റിയിട്ടില്ല. 2 മുമ്പേ അപ്പുറത്ത് ഇതുപോലുള്ള മരം കടവഴകി വീണ് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. KSIBക്കും പോസ്റ്റ് പൊട്ടി വീണ്, കമ്പി മുറിഞ്ഞ്, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരവും ഒരുപാട് ചാഞ്ഞു കിടക്കുന്നു. ഏത് നിമിഷവും ഇത് നിലമ്പത്താവുന്ന രീതിയിലാണ് ഉള്ളത്. മരം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അല്പം ചെരിഞ്ഞു കിടക്കുകയുമാണ്. വില്ലേജ് പഞ്ചായത്ത് അധികൃതർക്ക് 2 മുൻപ് പരാതി നൽകിയിട്ടും ഇതുവരെ മരം മുറിച്ചു മാറ്റാനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ നടന്നു. സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ നടന്നു. സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സൊവനീർ പ്രകാശനം, വ്യാപാരി മിത്ര ധനസഹായ വിതരണം, SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം എന്നിവയും നടന്നു. സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജയശ്രീ കണ്ണൻ സൊവനീർ ഏറ്റുവാങ്ങി. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KV മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KV ഉണ്ണികൃഷ്ണൻ, ഇ സജീവൻ, കെ ശിവകുമാർ, PV ഗോപി, പി പ്രകാശൻ, KC രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് INDUC കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ പൂർണ്ണമായും എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്ന് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ അഭിപ്രായപ്പെട്ടു. നൂറുകണക്കിന് ആയിരക്കണക്കിന് നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ സർക്കാർ അവരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് സാമ്പത്തിക പ്രയാസമാണെന്ന് പറഞ്ഞ് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ മന്ത്രിമാരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ സർക്കാരിനെ സേവിക്കുന്ന ആളുകളെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ദൂർത്തു നടത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുമുതലുകൾ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് INDUC കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഭരിക്കുന്നത് തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കൊള്ളയടിക്കുന്ന സർക്കാരാണെന്നും കേരളത്തിൽ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നൌഷാദ് ബ്ലാത്തൂർ കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് ആർ വേണു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VC നാരായണൻ, അസംഘടിത തൊഴിലാളി കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അജിത് കെ ജോൺ, പുഷ്പലത തറമ്മൽ, പൂമണി പയ്യന്നൂർ, എ ഉഷ, സുരേഷ് രാമന്തളി, CKC സുരേന്ദ്രൻ കേളോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വച്ച് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച തൊഴിലാളികളുടെ മക്കളെ ആദരിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയതായി പണികഴിപ്പിച്ച ക്യാന്റീൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുൻ MLA KCCPL ചെയർമാനുമായ TV രാജേഷ് നിർവഹിച്ചു. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയതായി പണികഴിപ്പിച്ച ക്യാന്റീൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുൻ MLA KCCPL ചെയർമാനുമായ TV രാജേഷ് നിർവഹിച്ചു. സ്വാശ്രയ സ്ഥാപനങ്ങൾ പലയിടത്തും വിദ്യാർത്ഥികളിൽ നിന്നും മാനദണ്ഡത്തിന് നിരക്കാത്ത വിധം ഫീസ് ഈടാക്കുകയും അത് വലിയ തോതിലുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിന് വഴി തുറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ഭരണസമിതി ചെയർമാൻ IV ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ക്യാന്റീനിൽ മിതമായ നിരക്കിലാണ് ഭക്ഷണം ലഭ്യമാക്കുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, PTA വൈസ് പ്രസിഡന്റ് VK രമേശൻ, കെ ഷേർലി, എം സജേഷ്, നന്ദിത പ്രദീപ്, മാനേജിംഗ് ഡയറക്ടർ വിജയൻ അടുക്കാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KM പ്രസീദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ഈ വർഷത്തെ ഓണസമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് സ്റ്റോറിൽ നടന്നു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ 2023 വർഷത്തെ ഓണസമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. സ്റ്റോർ സെക്രട്ടറി കെ ശരത്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റോർ പ്രസിഡന്റ് കെ ജയരാജ്, ഡയറക്ടർമാരായ മനോഹരൻ, വൈസ് പ്രസിഡന്റ് PP ദാമോദരൻ, ഡയറക്ടർ KV ഭാസ്കരൻ, ബിസിനസ് മാനേജർ MV ഉണ്ണി എന്നിവർ സംസാരിച്ചു. ഒന്നാം സമ്മാനമായ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്, ചെമ്പ്രകാനത്തെ സജനയും, രണ്ടാം സമ്മാനമായ 32-ഇഞ്ച് ഇമ്പക്സ് TVക്ക് സ്വാതി മാളുവും, മൂന്നാം സമ്മാനമായ 5.1 ഹോം തിയേറ്ററിന് OT ഫാത്തിമത്ത് ഷിഫാനയും അർഹരായി. 5 പ്രോത്സാഹന സമ്മാന വിജയികളെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പുതിയങ്ങാടി ചൂട്ടാട് തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടത്താൻ എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. മുന്നറിയിപ്പുകൾ ഇല്ലാതെ സർവേ നടത്താൻ എത്തിയ സംഘത്തെ രണ്ടാം തവണയാണ് തടയുന്നത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമയോട് അനാദരവെന്ന പരാതി. ഗാന്ധി പ്രതിമയുടെ കയ്യിൽ സാമൂഹ്യവിരുദ്ധർ വടി തിരുകിക്കയറ്റുകയായിരുന്നു. 2018 പയ്യന്നൂർ നഗരസഭയ്ക്ക് വേണ്ടി ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ കഥാപ്രസംഗവും നാടകവും വഹിച്ച പങ്ക് വിസ്മരിക്കാനാകാത്തതാണെന്ന് എം എ ബേബി. കഥാപ്രസംഗത്തിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് സമന്വയ പയ്യന്നൂർ ഒരുക്കിയ വൈഖരി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയങ്ങാടിയിൽ ബസ് ഇടിച്ച് കാൽനടയാത്രക്കാരന് പരിക്ക്. KSTP റോഡിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ BA ഉമ്മറിനെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.